ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ആർ വി എൻ ട്രാവൽ വ്ളോഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങൾ പുതിയൊരു കാര്യമാണ് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത്. അതായത് റബ്ബറിന്റെ ഇടയ്ക്ക് കാപ്പി കൊണ്ട് എങ്ങനെ നമുക്ക് ലക്ഷങ്ങൾ നേടാം, അല്ലെങ്കിൽ കൂടുതൽ ആദായം നേടാം, അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് വീഡിയോയിൽ പറയാൻ പോകുന്നത്. അതായത് കാപ്പി എങ്ങനെ നടാൻ പറ്റും, എത്ര കാപ്പി ഒരു ഏക്കറിൽ നമുക്ക് നടാൻ പറ്റും, അതായത് റബ്ബറിൻ്റെ ഇടയ്ക്ക്. റബ്ബറിൻ്റെ ഈ വിലകൾ നമുക്കറിയാമല്ലോ, റബ്ബറിൻ്റെ വില ഇപ്പോൾ കുറച്ച് ഡൗൺ ആണ്. അപ്പോൾ അതുകൊണ്ട് റബ്ബർ കൊണ്ട് മാത്രം നമുക്ക് ഇൻകം കിട്ടും തീരെ കുറവായിരിക്കും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള സാഹചര്യത്തിൽ എങ്ങനെ കാപ്പികൾ കൊണ്ട് നല്ല ആദായം, കാപ്പി ഇതിൻ്റെ ഇടയ്ക്ക് നട്ട് നല്ല ആദായം എങ്ങനെ എടുക്കാൻ പറ്റും എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. അതുകൊണ്ട് നിങ്ങൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ മൊത്തം കാണുക. കാരണം ഇത് കാപ്പി നടേണ്ട രീതികളും അതിൻ്റെ ഏത് കാപ്പിയാണ് നടേണ്ടതെന്നും എത്ര ഈൽഡ് കിട്ടുമെന്നും എല്ലാ ഡീറ്റെയിൽസും നമ്മൾ ഇന്ന് വീഡിയോയിൽ പറയുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മൊത്തം കാണുക. ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഈ വീഡിയോ ഷെയർ ചെയ്യുക, അങ്ങനെ കൂടുതൽ ആൾക്കാരിലേക്ക് ഈ വിവരങ്ങൾ എത്തിക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയി ഡീറ്റെയിൽ ആയിട്ട് എന്താണ് കാര്യം നോക്കാം. അതേപോലെ തന്നെ കഴിഞ്ഞ വീഡിയോ എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്തു എന്നുള്ളത് ഞങ്ങൾക്ക് തെളിവുണ്ട്. അതേപോലെ അടിപൊളിയായിരുന്നു, കമൻറ്റൊക്കെ പലരും പറഞ്ഞു ഞങ്ങൾക്ക് മലയാളമൊക്കെ കുറച്ച് അറിയത്തില്ല എന്നൊക്കെ. പക്ഷേ ഞങ്ങൾ മലയാളികളാണ്, പക്ഷേ നമ്മൾ കർണാടകയിലാണ് ജനിച്ചു വളർന്നത്, കർണാടകയിലാണ്. എന്നാൽ പോലും നമ്മൾ ഇനി നല്ല നല്ല വീഡിയോ ആയിട്ട് ഞങ്ങൾ വരും. അപ്പം നമുക്കേ ഈ ഇടവേള കൃഷി, റബ്ബറിൻ്റെ അകത്ത് എങ്ങനെ കാപ്പി നട്ട് വിളവെടുപ്പ് നടത്താമെന്നുള്ള ഒരു വീഡിയോയിലേക്ക് നമുക്ക് പോയാലോ. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നമ്മളിപ്പോൾ കർണാടകയിൽ ദക്ഷിണ കന്നഡ ജില്ലയിൽ ബെൽത്തങ്ങടി താലൂക്കിൽ ഈ പറഞ്ഞ ഗണ്ടിബാഗിലു എന്ന് പറഞ്ഞൊരു ഏരിയയിലാണ് നമ്മളിന്നിപ്പോൾ നിൽക്കുന്നത്. ഇവിടെ റബ്ബർ തോട്ടമുണ്ട്, അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് സുന്ദരമായ കാപ്പിത്തോട്ടമുണ്ട്. ഈ കാപ്പിത്തോട്ടത്തിൽ എങ്ങനെ കാപ്പിക്കുരുണ്ട്, കാപ്പി സോറി എങ്ങനെ ഈ തോട്ടം മെയിൻറ്റെയിൻ ചെയ്യുന്നു എന്നുള്ളതുള്ള കാര്യമാണ് നമ്മളിനി പറയാൻ പോകുന്നത്. അടിപൊളിയായ കാപ്പിത്തോട്ടം നമുക്ക് കയറുമ്പോൾ തന്നെ നമ്മൾ കേരളത്തിലെ ഹൈ റേഞ്ച്, വയനാട് ജില്ലയിലൊക്കെ നമ്മൾ എങ്ങനെ കേരളത്തിൽ യാത്ര ചെയ്യുമ്പോൾ കിട്ടുന്ന അതേ ഒരു ലുക്കാണ് നമുക്ക് ഇവിടെ ഈ കർണാടകയിലെ ദക്ഷിണ കന്നഡ ജില്ലയിലെ ബെളുത്തങ്ങടി താലൂക്കിലുള്ള ഒരു ചെറിയൊരു കർഷകൻ്റെ ഒരു തോട്ടത്തിൽ നമുക്ക് കാണാൻ സാധിച്ചത്. സുന്ദരമായ കാപ്പിത്തോട്ടം, അതിമനോഹരമായ കാഴ്ചയാണ്, നല്ല അടിപൊളി കാപ്പിത്തോട്ടം. റബ്ബറിൻ്റെ അകത്ത് സുന്ദരമായ രീതിയിൽ അവർ കാപ്പി ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അതായത് ഇപ്പൊ നമ്മുടെ സുഹൃത്ത് പറഞ്ഞ പോലെ തന്നെ ഈ തോട്ടത്തിൽ വന്നപ്പോൾ തന്നെ നമുക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. കാരണം നമുക്ക് പരിചയമില്ലാത്ത രീതിയിലുള്ള ഒരു രീതിയാണ് നമ്മളിവിടെ കണ്ടത്. അതായത് റബ്ബറിൻ്റെ ഇടയിൽ നമ്മുടെയൊക്കെ ഒരു കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ റബ്ബറിൻ്റെ ഇടയിൽ വേറെ ഇടവേള അല്ല, ഈ കാപ്പിയൊക്കെ നട്ട് കഴിഞ്ഞാൽ റബ്ബറിന് പ്രശ്നമാണ്, അതുകൊണ്ട് നമുക്കത് നമ്മളാരും അങ്ങനെ ഇടവേളയെക്കുറിച്ച് ചിന്തിക്കാറില്ല. പക്ഷേ ഇവിടെ വന്നപ്പോൾ ചെറിയൊരു കർഷകനാണ്, പക്ഷേ പുള്ളിയുടെ ഒരു ഒരേക്കർ രണ്ടേക്കർ തോട്ടത്തിൽ പുള്ളി ഈ റബ്ബറിൻ്റെ ഇടയ്ക്ക് ഇതെല്ലാം സുന്ദരമായിട്ട് കാപ്പി നട്ടിട്ട് നല്ല ഈൽഡ് പുള്ളി ഉണ്ടാക്കിയിട്ടുണ്ട്, നല്ലൊരു വരുമാനം പുള്ളി കിട്ടുന്നുണ്ട്. കാരണം നമുക്കെല്ലാവർക്കും അറിയാലോ റബ്ബറിൻ്റെ വില ഇപ്പോൾ തീരെ കുറവാണ്. അപ്പോൾ ഈ 150 രൂപ അല്ലെ 160 രൂപ വിലയിൽ കർഷകർക്ക് ഇതിൻ്റെ ലാഭം കിട്ടുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഇതേപോലെ കാപ്പി ഇതിൻ്റെ ഇടയിൽ നട്ട് കഴിയുമ്പം ഈ കാപ്പിയുടെ ഈൽഡും കൂടെ നമുക്ക് വർഷം വർഷം വരുമ്പോൾ കർഷകർക്ക് അതൊരു നല്ലൊരു ലാഭമുള്ള പരിപാടിയാണ്. അപ്പം അത് ഏത് തരം കാപ്പിയാണ് ഇവിടെ നട്ടിരിക്കുന്നത്, എത്രത്തോളം ഈൽഡ് കിട്ടുന്നുണ്ട്, എങ്ങനെയാണ് ഇത് പരിപാലിക്കേണ്ടത്, അതിൻ്റെ ഡീറ്റെയിൽസ് നമ്മുടെ സുഹൃത്ത് പറയും. സുഹൃത്ത് അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് അതിൻ്റെ കാര്യങ്ങൾ പറയാം. അപ്പോൾ അത് എന്തൊക്കെയാണ് നോക്കിയിട്ട് നിങ്ങൾക്കും ഇത് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ നിങ്ങളുടെ തോട്ടങ്ങളിൽ ഇത് പരീക്ഷിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇത് എന്താ പറയുക, റബ്ബർ തോട്ടത്തിൽ നിന്ന് കുറച്ചും കൂടെ കൂടുതൽ ആദായം, ഇപ്പം നമുക്ക് കിട്ടുന്ന ആദായത്തിൽ നിന്ന് കുറച്ചും കൂടെ ലാഭകരമായി കുറച്ചും കൂടെ കൂടുതൽ ആദായം നമുക്ക് ഈ കാപ്പിയിൽ നിന്ന് ഉണ്ടാക്കാൻ പറ്റും. Thank you.
അപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ റബ്ബറിന്റെ അകത്ത് നട്ടേക്കുന്ന കാപ്പി റോബസ്റ്റ ആണ് ഇത് ശരിക്കും പറഞ്ഞാ നമുക്ക് നോർമൽ നല്ല തെളിച്ചുള്ള സ്ഥലത്ത് നടുവാണെങ്കിൽ 3 കൊല്ലം കൊണ്ട് നമുക്ക് ഇത് കായ്ക്കും അതേപോലെ തന്നെ ഇതിപ്പോ റബ്ബറിന്റെ അകത്ത് ആയതിന്റെ പേരിൽ നമുക്ക് ഒരു 4 കൊല്ലം തൊട്ട് 4.5 കൊല്ലം കൊണ്ട് നമുക്ക് ഇതൊരു വിളവെടുപ്പ് നടത്താൻ പറ്റിയ ഒരു കൃഷിയാണ് അപ്പം ഇത് ശരിക്കും ഒരു മലയോര സൈഡിലാണ് ഈ തോട്ടം ഉള്ളത് ഇവിടെ എങ്ങനെയാ സംഭവം എന്ന് വെച്ചുകഴിഞ്ഞാൽ ഇവിടെ ഈ കാപ്പി തോട്ടം ഉള്ളത് സ്പ്രിംഗ്ലറോ അല്ല ജെറ്റ് സ്പ്രിംഗ്ലർ വെച്ചിട്ട് നനച്ച് കാപ്പി പൂപ്പിക്കുന്നല്ല സംഭവം ഇതെങ്ങനെയാന്ന് വെച്ചുകഴിഞ്ഞാൽ ഇത് കാലി മഴ കൊണ്ട് മാത്രം മഴക്കാലത്തെ മഴ അതായത് പുതുമഴയും കൊണ്ട് ഈ കാപ്പി നനഞ്ഞ് അത് കഴിഞ്ഞ് പൂവായി വരുന്ന ഒരു കാപ്പിത്തോട്ടമാണ് അല്ലാണ്ട് നമ്മൾ കൃത്രിമമായിട്ട് നമ്മൾ സ്പ്രിംഗ്ലർ വെച്ചോ അല്ലെങ്കിൽ ജെറ്റ് പമ്പ് വെച്ചിട്ടോ സ്പ്രിംഗ്ലർ ചെയ്ത് കൊടുത്തിട്ട് നനച്ച് പൂപ്പിച്ചെടുക്കുന്ന ഒരു കാപ്പിത്തോട്ടമല്ല നാച്ചുറലായിട്ട് ഓട്ടോമാറ്റിക് ആയിട്ട് ഇത് മഴ പെയ്യുന്ന രീതിയിൽ വന്ന് കായ്ച്ച് പൂവായി നമുക്കൊരു ഇൻകം തരുന്ന ഒരു കാപ്പിത്തോട്ടമാണ് മഴയെ ആസ്പദമാക്കിയിട്ടാണ് ഇതിൻ്റെ വിളവ് നമ്മൾ എടുക്കുന്നത് സുഹൃത്ത് പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ മഴ കുറവുള്ള സമയത്തല്ല മഴ വരാൻ ലേറ്റായി കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ഈൽഡ് എങ്ങനെ എടുക്കാൻ പറ്റും അതായത് മഴക്കാലത്ത് മഴ കണക്കൂട്ടി നമ്മൾ ഈ റബ്ബർ തോട്ടത്തിൽ മഴ പെയ്തുകൊണ്ട് മാത്രം നമുക്ക് ഈ വിളവെടുപ്പ് നടത്താനാണെങ്കിൽ നമുക്ക് ഒരു ജനുവരി ഫെബ്രുവരി ആകുമ്പോഴത്തേന് നമുക്ക് പുതുമഴയൊക്കെ കിട്ടും ആ സമയത്ത് ഇത് പൂക്കുള്ളൂ അതായത് ഒരു കണ്ടിന്യൂസ് ആയിട്ട് ഒരു 2-3 മഴ കിട്ടിക്കഴിഞ്ഞ് ഇത് ഓട്ടോമാറ്റിക് ആയിട്ട് പൂവാകും അതേപോലെ നമുക്ക് വിളവെടുപ്പ് നടത്താൻ പറ്റും നെക്സ്റ്റ് ശരിക്കും പറഞ്ഞാൽ ഇത് നമുക്കിപ്പോൾ ഒരു ഇപ്പോൾ ഇതിപ്പോൾ ഒരു 4-ാം കൊല്ലം കാപ്പിയാണെങ്കിൽ ഇത് ഒരു നമുക്ക് നവംബർ മാസം തൊട്ട് ഡിസംബർ ജനുവരിക്കുള്ളിൽ നമുക്ക് ഇതിൻ്റെ കാപ്പിക്കുരു കംപ്ലീറ്റ് ആയിട്ട് പറിച്ചെടുക്കാം അതേപോലെ തന്നെ പറിച്ചെടുത്തു കഴിഞ്ഞാൽ അടുത്ത പുതുമഴയ്ക്ക് അതായത് ജനുവരിയോ ഫെബ്രുവരിയോ പെയ്യുന്ന മഴയ്ക്ക് നമുക്ക് ഈ കാപ്പി പോകും അപ്പോൾ ഒരുപക്ഷെ ഇനിയിപ്പോൾ നമുക്ക് ഈ ജനുവരി ഫെബ്രുവരിയിൽ പുതുമഴ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ നമുക്കൊരു ജനുവരി ഫസ്റ്റിനുള്ളിൽ നമുക്ക് ഇത് പൂപ്പിച്ചെടുക്കാൻ പറ്റും നമുക്ക് കൃത്യമായിട്ട് വേനൽക്കാലത്ത് കറക്റ്റായിട്ട് ഡ്രൈ ആയിട്ട് ഉണങ്ങി കിട്ടും കാപ്പിക്കുരു ഇപ്പം മഴ ലേറ്റായിട്ട് നമ്മൾ കാപ്പിക്കുരു പഴുത്ത് പറിക്കാൻ പറ്റുവാണെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടാണ് കാരണം മഴയൊക്കെ ചിലപ്പോൾ ഈ ഏരിയയിലൊക്കെ മഴയൊക്കെ പെട്ട കൂടുതലുള്ള സ്ഥലമായ എൻ്റെ പേരിൽ മേ ലാസ്റ്റൊക്കെ ആകുമ്പോഴത്തേന് മഴ ചിലപ്പം ഒരു 4-5 മഴയൊക്കെ ഒന്നിച്ച് വരാനുള്ള സാധ്യത അപ്പം നമുക്ക് പഴമൊക്കെ നമുക്ക് ഉണങ്ങിയെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും നമ്മളപ്പോൾ ഇങ്ങനെ ഈ ജെറ്റൊക്കെ ഉപയോഗിച്ച് നമ്മൾ കൃത്യമായിട്ട് വെള്ളം കൊടുത്ത് നേരത്തെ നമ്മൾ പൂപ്പിച്ച് ഇത് കാവറയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഉണക്കും കാര്യങ്ങളൊക്കെ എളുപ്പമാണെന്നാണ് പറയുന്നത് ഓക്കെ അപ്പോൾ അതായത് ഇതിപ്പോൾ ഇത് കവാത്ത ചെയ്യണോ അല്ല ഇത് എങ്ങനെ നോർമലായിട്ട് ഈൽഡ് എങ്ങനെ കിട്ടുന്നത് ഇത് ശരിക്കും നമ്മൾ റബ്ബറിൻ്റെ അകത്ത് വെക്കുന്ന കാപ്പിയാണേലും അല്ലാണ്ട് കവുങ്ങിൻ്റെ അകത്ത് വെക്കുന്ന കാപ്പിയാണേലും നമുക്ക് ഇത് വർഷത്തിലൊന്ന് കബാത്ത് ചെയ്യണത് ഒന്ന് വർഷത്തിലോ അല്ലെങ്കിൽ 2 വർഷം കൂടുമോ ഒന്ന് കബാത്ത് ചെയ്യുവാണെങ്കിൽ ഇതിൻ്റെ വിള കുറച്ചും കൂടെ കൂടുതൽ നമുക്ക് ലഭിക്കും ഓക്കെ അതായത് കബാത്ത് ചെയ്യണം കബാത്ത് ചെയ്യുവാണെങ്കിൽ നമുക്ക് കൂടുതലുണ്ട് പിന്നെ നമ്മൾ കൂടുതലായിട്ട് നമ്മുടെ ഈ കാപ്പി എന്നാ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ നമ്മുടെ നമുക്ക് പറിക്കാൻ പറ്റുന്ന പൊക്കത്തിൽ നമുക്ക് ഈ കാപ്പിനെ വളർത്തി കൂടുതൽ കാരണം പൊക്കം വിട്ട് കഴിഞ്ഞാൽ നമുക്ക് കയറി പറിക്കേണ്ട ബുദ്ധിമുട്ടൊക്കെ വരും ഇപ്പൊ ഈ കാപ്പിയൊക്കെ ഇരിക്കുന്ന നമുക്ക് സുഖമായിട്ട് നമുക്ക് പറിച്ചെടുക്കാൻ പറ്റുന്ന കാപ്പിയാണ് നമ്മുടെ ഒരു പൊക്കം ഒരു 5 to 5.5 അടി പൊക്കം ഉണ്ടെങ്കിൽ സുഖമായിട്ട് നമുക്ക് ഈ കാപ്പിക്കൊരു കാപ്പിയും പറിച്ചെടുക്കാം അതായത് ഇപ്പൊ നമ്മളൊരു ഈ തോട്ടത്തിൽ ഇദ്ദേഹം 1 ഏക്കർ സ്ഥലത്ത് എത്രത്തോളം കാപ്പി നട്ടിട്ടുണ്ട് അതേപോലെ തന്നെ ഇദ്ദേഹത്തിന് എത്രത്തോളം വരുമാനം കിട്ടുന്നുണ്ട് അതായത് നമുക്ക് റബ്ബറിന് അറിയാലോ റബ്ബർ ഇപ്പോൾ 1 ഏക്കർ സ്ഥലത്ത് നമുക്ക് കിട്ടുന്ന വരുമാനവും അപ്പോൾ ഇത് ഇതിൻ്റെ ഇടയിൽ 1 ഏക്കർ ഇത് വെച്ച് കഴിയുമ്പോൾ എത്രത്തോളം എത്ര തൈകൾ വെച്ചിട്ടുണ്ട് അതേപോലെ എത്രത്തോളം ആദായം ഏകദേശം എത്ര കിട്ടുന്നുണ്ടാവും അതായത് ഇതൊരു പ്ലോട്ടാണ് ഇതൊരു 300 മരമുണ്ട് റബ്ബർ ഈ 300 മരത്തിൻ്റെ അകത്ത് ഏകദേശം ഈ തോട്ടത്തിൻ്റെ അകത്ത് ഒരു 250 കാപ്പിയുണ്ട് 250 കാപ്പിത്തേക്കകത്ത് നമുക്ക് 5 to 6 ഗണ്ടൽ കാപ്പിക്കൊരു എല്ലാ വർഷവും തന്നെ കിട്ടുന്നതാണ് ഇപ്പം വർഷം കൂടുന്നോറും കാപ്പിക്ക് ഇൻകം കൂടുതൽ കിട്ടും നമുക്കിപ്പം ഇതിപ്പോൾ ഒരു 5-ാം കൊല്ലത്തെ കാപ്പിയാണ് ഒരു 6, 7, 8 ഇങ്ങനെ അതിൽ കൂടുതൽ ചെല്ലുന്നോറും നമുക്ക് കാപ്പിക്ക് കൂരു കൂടുന്നുള്ളൂ അതേപോലെ നമുക്ക് ഇതിൻ്റെ ഗ്രോത്ത് അനുസരിച്ച് നമുക്ക് കൂടുതൽ കിട്ടും പിന്നെ കബാത്തൊക്കെ കറക്റ്റ് ടൈമിന് നമ്മൾ ചെയ്തു കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഇൻകം കൂടുതലാണ് ഫെർട്ടിലൈസർ വളങ്ങൾ എങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത് വർഷത്തിൽ എന്തൊക്കെ ചെയ്യണം ഏകദേശം എപ്പോഴൊക്കെയാണ് ചെയ്യേണ്ടത് പ്രത്യേകിച്ച് നമ്മൾ ഈ റബ്ബറിൻ്റെ അകത്ത് വെക്കുമ്പോൾ ഇതിന് പ്രത്യേകിച്ച് വളമൊന്നും ഇടേണ്ട ആവശ്യമൊന്നുമില്ല ശരിക്കും എന്നാന്ന് വെച്ചാൽ നമ്മൾ റബ്ബറിന് ഓൾറെഡി നമ്മൾ വളങ്ങൾ ഇടുന്നതാണ് വർഷത്തിൽ 2 പ്രാവശ്യം നമ്മൾ വളം ഇടുന്നതാണ് അപ്പൊ ഈ റബ്ബറിന് ഇടുന്ന വളം തന്നെ ഇതിങ്ങനെ പ്രശ്നമുണ്ടോ ഒരിക്കലും പ്രശ്നമില്ല റബ്ബറും പ്രശ്നം ഉണ്ടെങ്കിൽ റബ്ബറൊക്കെ പോകേണ്ടതല്ലേ അപ്പം ഇത് കുറേ നാട്ടിൽ ചെയ്യുന്നുണ്ട് കേരളത്തിലൊക്കെ സംബന്ധിച്ച് എനിക്ക് തോന്നുന്നത് കേരളത്തിലൊക്കെ ഒരുപാട് സ്ഥലത്ത് ചെയ്യുന്നുണ്ട് കർണാടകയിലും ഇത് 1-2 സ്ഥലത്ത് ചെയ്യുന്നുണ്ട് ഇനിയും ഇത് ഒത്തിരി പേര് ചെയ്യുവാണെങ്കിൽ ഇതിന് നല്ല മാർക്കറ്റ് വരും എന്നുള്ള നമ്മുടെ ഒരു വിശ്വാസം കാരണം ഇത് ഒത്തിരി പേര് ചെയ്യുന്നുണ്ട് അതായത് കർണാടക ദക്ഷിണ കന്നഡയിൽ എനിക്ക് തോന്നുന്നൊരു 5-8 സ്ഥലത്ത് ഈ റബ്ബറിൻ്റെ അകത്ത് ഇങ്ങനെ കൃഷി ചെയ്തത് ഞാൻ
കണ്ടിട്ടുണ്ട് പോയിട്ട് അതേപോലെ തന്നെ ഇവിടെ നമ്മൾ ഇങ്ങനെ ഒന്ന് പരിശോധിച്ച് നോക്കിയതാണ് ഇപ്പോ നമുക്ക് ആകാതെ സക്സസ് ആണ് അതായത് ഇപ്പോ നമുക്ക് ഇപ്പോ ഈ തോട്ടം കണ്ടതിൽ നമുക്ക് മനസ്സിലായ കാര്യം അതുതന്നെയാണ് അതായത് നമുക്ക് റബ്ബറിനെ മാത്രം ആശ്രയിച്ച് കിട്ടുമ്പോൾ ചെറിയൊരു ആദായം കിട്ടുന്നിടത്ത് ഇതേപോലെ കാപ്പികൾ ഇടകളായിട്ട് നമ്മൾ നടന്നതുകൊണ്ട് നമുക്ക് കൂടുതൽ ഇൻകം ഉണ്ടാക്കുക അപ്പോൾ കർഷകർക്ക് ഒരു ലാഭം തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് എല്ലാവരും എന്താ പറയുക കൂടുതൽ ആൾക്കാർ ഇത് ഈ ഇപ്പോൾ ദക്ഷിണ കന്നഡ നമ്മൾ പറഞ്ഞത് ഇത് കർണാടകത്തിലെ ദക്ഷിണ കന്നഡ ജില്ലയിലുള്ള ഒരു കാര്യമാണ് അപ്പോൾ എന്ന് പറഞ്ഞാൽ ഈ ജില്ല തന്നെ ഇതേപോലെ തന്നെ മലയോര പ്രദേശങ്ങൾ കുറേ ഉണ്ട് അതേപോലെ തന്നെ അവിടെ റബ്ബർ തോട്ടങ്ങളും ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ഈ റബ്ബർ തോട്ടത്തിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ നടുവാണെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ഒരു എന്താ പറയുക കുറച്ചുകൂടെ കൂടുതൽ ആദായം ഉണ്ടാക്കാൻ പറ്റും കിട്ടും അതേപോലെ തന്നെ നമുക്ക് ഈ റബ്ബറിൻ്റെ അകത്ത് കുരുമുളക് കൃഷി നടത്താം പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ചില വെള്ളമുള്ള മേഖലയാണെങ്കിൽ നമുക്ക് സുന്ദരമായിട്ട് കൊക്കോ പ്ലാന്റ് ചെയ്ത് വിടാം കൊക്കോ ശരിക്കും പ്ലാന്റ് ചെയ്ത് വിടുവാണെങ്കിൽ അതിൽ നിന്ന് നല്ല വരുമാനമുണ്ട് ഇപ്പോൾ നിലവിൽ 50 രൂപ തൊട്ട് 60 രൂപ കിലോയ്ക്കുണ്ട് കൊക്കോയ്ക്ക് അതേപോലെ നമുക്ക് പ്ലാന്റ് ചെയ്ത് അതായത് എപ്പോഴും നമ്മൾ ഒരു മിക്സ്ഡ് കൃഷി എപ്പോഴും നോക്കുന്നതാണ് ഏറ്റവും നല്ലത് അതായത് കാപ്പി ഉണ്ടെങ്കിൽ കാപ്പി കുറച്ച് കൊക്കോ അതിൻ്റെ ഇടയിൽ റബ്ബർ സുഹൃത്ത് പറഞ്ഞാൽ തന്നെ കുരുമുളകും അതിൻ്റെ ഇടയിൽ കയറ്റിവിടുന്നവരുണ്ട് കുറേ തോട്ടങ്ങളുണ്ട് അപ്പോൾ അതുകൊണ്ട് കുരുമുളകും ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാ തരത്തിലും ഒരെണ്ണത്തിന് വില ഇടിഞ്ഞു കഴിഞ്ഞാൽ വേറൊരെണ്ണത്തിൽ നമുക്ക് പിടിച്ച് വയ്ക്കാൻ പറ്റും കർഷകർക്ക് ഈ ഒരു എന്താ പറയുക ഈ ഒരു ആദായക്കുറവ് നമുക്ക് നികത്താൻ പറ്റും അതാണ് അതാണ് ഇതിൻ്റെ മെയിൻ നമ്മളിപ്പോൾ ഈ തോട്ടം കണ്ടതിൽ നമുക്ക് അങ്ങനെയാണ് തോന്നുന്നത് പ്ലാൻ ചെയ്തിരിക്കുന്ന ആളിപ്പോൾ വീഡിയോയിൽ വന്നിട്ടില്ല അപ്പോൾ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ സുഹൃത്ത് വിൻസെൻ്റ് ഇപ്പോൾ അത് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിരിക്കുന്നത് അപ്പോൾ എന്താണേലും നിങ്ങൾക്ക് ഈ ഇൻഫർമേഷൻസ് ഉപകാരപ്പെട്ടെന്ന് ഞങ്ങൾ വിചാരിക്കുന്നു നിങ്ങൾക്ക് എന്താ പറയുക നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ ഇതിനെക്കുറിച്ച് കൂടുതൽ എന്തെങ്കിലും അറിയാനുണ്ടെങ്കിൽ ഞങ്ങൾക്ക് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അതിൻ്റെ ഡൗട്ട് ക്ലാരിഫൈ ചെയ്യാൻ പറ്റും അതായത് ഇപ്പോൾ ഇത് ആദ്യമൊക്കെ നമ്മൾ കേരളത്തിൽ മാത്രമായിരുന്നു ഇങ്ങനെയുള്ള ഈ ഇപ്പോൾ ഈ കാപ്പിയൊക്കെ റബ്ബറിൻ്റെ ഇടയ്ക്ക് വെക്കും നമ്മൾ കണ്ടിട്ടുള്ളത് ഇപ്പോൾ കർണാടകയിലും അത് കണ്ടിട്ട് ഇപ്പോൾ എല്ലാവരും ചെയ്യുന്നുണ്ട് കാരണം അതിൻ്റെ ഇൻകം കാരണം റബ്ബറിന്ന് എല്ലാവർക്കും അറിയാം 160 രൂപ വിലയിൽ നമുക്ക് ബുദ്ധിമുട്ടാണ് റബ്ബർ ഇപ്പോൾ ഒരു നമുക്കൊരു 200-250 തൈ നമുക്ക് കാപ്പി ഒരു ബ്ലോക്ക് മരമുണ്ട് 300 റബ്ബർ ഉണ്ടെങ്കിൽ നമുക്കൊരു 250 കാപ്പിത്തൈ നമുക്ക് റബ്ബറിൻ്റെ അകത്ത് വെക്കാം എങ്ങനെ പോലെ കണ്ണടച്ചിട്ട് ഒരു 6 to 7 ഗണ്ടിൽ കാപ്പിക്കുരി നമുക്ക് ഇതിൻ്റെ അകത്ത് ഇതുണ്ടോ ഈ കാപ്പി ശരിക്കും പറഞ്ഞാൽ 8 കൊല്ലം 9 കൊല്ലം പഴക്കമുള്ളതാണ് റബ്ബറിൻ്റെ അകത്ത് നിൽക്കുന്നതാണ് ഒരു കേടും ഇല്ല നമുക്ക് നല്ല ആദായം കിട്ടുന്നു ഈ ഒരു കാപ്പിയും നമുക്ക് എങ്ങനെ പോയാലും ഒരു 10 കിലോ കാപ്പി നമ്മൾ പറിച്ചെടുക്കുന്നുണ്ട് 10 കിലോ പച്ച നമ്മൾ പറിച്ചെടുക്കുന്നുണ്ട് അതായത് ഇതിപ്പോ നമ്മള് ഇതിന്റെ ഈ ഫ്ലാറ്റിന്റെ ഇടയിൽ കൂടെയാണ് നട്ടുവിട്ടിരിക്കുന്നത് അതെ നമ്മളിപ്പോ ഒരു 10-12 അടിയാണ് റബ്ബർ വെക്കുന്നെങ്കിൽ ചിലവര് 10-12 അടിക്കൊക്കെ റബ്ബർ വെക്കാറുണ്ട് ഇപ്പൊ ഇങ്ങനെ ചെരിഞ്ഞ് കിടക്കുന്നതുകൊണ്ട് ഇത് പറിക്കാൻ ബുദ്ധിമുട്ടോ അങ്ങനെ ഇല്ല ഒരു കുഴപ്പമില്ല നമുക്ക് ഇപ്പൊ നോർമലായിട്ട് നല്ല ഇതിന് നല്ല ഹാർഡാണ് ഈ മരം ഹാർഡായതിന്റെ പേര് നമുക്ക് ഇതിന്റെ മണ്ട കയറിന്നിട്ടാണ് നമുക്ക് പറിക്കാൻ പറ്റും അതുകൊണ്ട് അതിനെ നോർമലി അങ്ങനെ പറിക്കാറ് ഇതിന്റെ എളുപ്പം ഒരു വിദ്യ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ചുറ്റിനും ഒരു പ്ലാസ്റ്റിക് വിരിച്ചം കിട്ടു കഴിഞ്ഞാൽ ചുമ്മാ ഊർത്തി ഊർത്തി ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് സുഖമായിട്ട് പറിച്ചിട്ട് അവസാനം പ്ലാസ്റ്റിക് അതിന്റെ അകത്ത് വാരി എടുക്കുവാണ് ഒരു കൊട്ടക്കകത്ത് ഇടുവാണെങ്കിൽ അത് എളുപ്പമുള്ള കുരു പറിക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു പരിപാടിയാണ് ഇത് ഉണക്കൊക്കെ എത്ര വേണ്ടി വരും നമുക്ക് നമുക്കൊരു 10 ദിവസം തൊട്ട് 12 ദിവസം നല്ല വെയിൽ തെളിയുവാണെങ്കിൽ നമുക്ക് ഇത് ഉണങ്ങി കിട്ടും ഉണങ്ങി കിട്ടും നല്ല വെയിലാണെങ്കിൽ 12 വെയിലിൽ നമുക്കിത് പാക്ക് ചെയ്യാം അപ്പൊ അതായത് ഇപ്പൊ ഏകദേശം ഞങ്ങൾക്ക് അറിയാവുന്ന ഇൻഫർമേഷൻസ് ഞങ്ങൾ ഷെയർ ചെയ്തെന്ന് വിചാരിക്കുന്നു കാപ്പിയെ കുറിച്ചും കാപ്പി എങ്ങനെ റബ്ബറിൻ്റെ അകത്ത് ഇടവേളയായിട്ട് നടണം അങ്ങനെയുള്ള ഇൻഫർമേഷൻ ഞങ്ങൾ ഷെയർ ചെയ്യുന്നു വിചാരിക്കുന്നു അപ്പം നിങ്ങളും ഇതെന്താ പറയുക നിങ്ങൾക്ക് ഇത് ഇതിനെ നിങ്ങൾക്ക് ഇത് മനസ്സിലായെങ്കിൽ നിങ്ങളും കൂടെ ഇത് ഇങ്ങനെ ട്രൈ ചെയ്യുക റബ്ബറിൻ്റെ ഇടയ്ക്ക് അതേപോലെ നല്ലൊരു ഇൻകം ആണ് നമുക്കൊരു എക്സ്ട്രാ ഇൻകം കിട്ടുന്ന ഒരു നല്ലൊരു വിദ്യയാണിത് അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ റബ്ബറിൻ്റെ ഇടയ്ക്ക് എങ്ങനെ ഇടവേളയായിട്ട് കാപ്പി കൃഷി ചെയ്യാം എന്നുള്ളതിനെ കുറിച്ച് ഓൾമോസ്റ്റ് എല്ലാ വിവരങ്ങളും ഞങ്ങൾ ഷെയർ ചെയ്തിട്ടുണ്ട് ആർക്കെങ്കിലും ഇതിനെക്കുറിച്ച് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് കമൻറ്റ് ചെയ്യുക അതിന് ഞങ്ങൾ ആൻസർ ചെയ്യുന്നതായിരിക്കും നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക അതേപോലെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ വരുന്നതെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇതേപോലെ തന്നെ പുതിയ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസുമായിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും അതുകൊണ്ട് വെയിറ്റ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം അപ്പോൾ ബൈ ബൈ